അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദ്വല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിലൂടെ ധാരാളമായി ഈ ലോകത്തിനോട് കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ തഖ്വ ഉള്ളവരാകണം എന്നത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിലുടനീളം ലോകത്തോട് പറഞ്ഞതും തഖ്വ ഉള്ളവരാകാൻ തന്നെയാണ്. മഹനീയമായ സ്വർഗം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംവിധാനിച്ചത് തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ്. സ്വർഗത്തെ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഉഇദ്ദത്തുലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഭവനമാണ് സ്വർഗം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ എന്താണ് തഖ്വ? തഖ്വയുടെ നിർവചനം എന്താണ്? പല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ തഖ്വയ്ക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിൽ വളരെയധികം സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യാഖ്യാനം ഓർമ്മപ്ബെടുത്തുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വര്യനായ ഉന്നതനായ പണ്ഡിതൻ അവിടുന്ന് പറയുന്നത് കാണാം, അത്തഖ്വ അൻ ലാ തറാ നഫ്സക ഖൈറൻ മിൻ അഹദി. തഖ്വ എന്നാൽ നിന്റെ ശരീരത്തെ മറ്റൊന്നിനേക്കാളും ഉത്തമമായി നീ കാണാതിരിക്കലാണ്. നീ ആരെ കണ്ടാലും നിന്റെ ശരീരം അവരേക്കാൾ ഉന്നതമായി നീ കാണുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരേക്കാൾ ഉത്തമനാണ് നീ എന്ന ഒരു തോന്നൽ നിന്നിൽ വരുന്നുണ്ടെങ്കിൽ, നിന്നിൽ തഖ്വയുടെ ഒരു ലെവലേശം പോലും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഏത് മനുഷ്യരെ കണ്ടാലും ഞാൻ അവരേക്കാൾ താഴ്ന്നവനാണ്, അവരാണ് എന്നേക്കാൾ ഉന്നതിയിലുള്ളത് എന്ന ഒരു ചിന്താഗതിയിലായിരിക്കണം കാണേണ്ടത്. പണ്ഡിതനെ കാണുമ്പോൾ അവനെന്നേക്കാൾ ഇൽമുള്ളവനാണ് എന്ന് ചിന്തിക്കുക. ഒരു പാമരനായ മനുഷ്യനെ കാണുമ്പോൾ അവൻ എന്നേക്കാൾ വിവരമില്ലാത്തവനാണ്, അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ അവൻ ചെയ്തെങ്കിലും അള്ളാഹു അവന് മാപ്പ് ചെയ്തു കൊടുക്കും, പക്ഷേ ഞാൻ അറിവുണ്ടായിട്ടും തെറ്റ് ചെയ്യുന്നവനല്ലേ, അതുകൊണ്ട് ഞാനാണ് അവനേക്കാൾ മോശക്കാരൻ. ഒരു ചെറിയ കുട്ടിയെ കാണുമ്പോൾ എൻ്റെ അത്ര വർഷം അല്ലെങ്കിൽ ആയുസ് അവൻ ജീവിച്ചിട്ടില്ലല്ലോ, അവനേക്കാൾ എത്രയോ കൂടുതൽ വർഷം ജീവിച്ച ഞാൻ അവനേക്കാൾ കൂടുതൽ തെറ്റ് ചെയ്തവനാണ് എന്ന രൂപത്തിലുള്ള ഒരു ചിന്ത. നമ്മേക്കാൾ പ്രായം കൂടിയവരെ നാം കാണുമ്പോൾ എന്നേക്കാൾ എത്രയോ വർഷം കൂടുതലായി ജീവിച്ച അദ്ദേഹം എന്നേക്കാൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവനാണ്, അതുകൊണ്ട് എന്നേക്കാൾ ഉത്തമൻ അദ്ദേഹമാണ് എന്ന രൂപത്തിലുള്ള ചിന്താഗതി. ഇനി ഒരു മൃഗത്തെ കണ്ടാൽ, മൃഗങ്ങളിൽ തന്നെ ഗൗരവമായ നജസ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്ന നായയെ കാണുമ്പോൾ വരെ ഞാൻ ആ നായയേക്കാൾ മോശക്കാരനാണ്, കാരണം ആ നായ അള്ളാഹുവിന് എതിര് തീരെ ചെയ്തിട്ടില്ല, കാരണം ആ നായയോട് അള്ളാഹു ഒന്നും കൽപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നായ അള്ളാഹുവിന് എതിര് ചെയ്തിട്ടില്ല. ഞാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഒരുപാട് അനുഭവിക്കലോടുകൂടെ തന്നെ അള്ളാഹുവിന് പലതവണ എതിര് ചെയ്തു, ഞാനാണ് മോശക്കാരൻ. ആ നിലക്ക് ചിന്തിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുന്നുണ്ട് എങ്കിൽ അവനിൽ തഖ്വയുണ്ട് എന്നാണ് അർത്ഥം. അള്ളാഹു തഖ്വയുള്ളവരിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.